നമ്മൾ രാവിലെ തിരുവനന്തപുരത്തെ വെള്ളമിറങ്ങിയ വീട്ടിലെ ദുരിതക്കാഴ്ചകളുടെ കൂട്ടത്തിലാണ് ഇന്ദിരാമ്മ എന്ന 65-കാരിയുടെ ദുരിതം ക്യാമറ കണ്ണിൽ കുടുങ്ങിയത്. കൗൺസിലെത്തി, അയൽവാസികളെത്തി, അവർക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ നൽകി. പക്ഷേ അവർക്കൊരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് നമ്മൾ പിന്നോട്ട് വെച്ച കാര്യം. തിരുവനന്തപുരം നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ പി കെ രാജു തന്നെ നേരിട്ട് അവരുടെ വീട്ടിലെത്തുകയാണ് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഇടപെട്ട നല്ലവരായ നാട്ടുകാർക്കും അധികൃതർക്കും നന്ദി അറിയിക്കുകയാണ്. ഇന്ന് കണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ച് കയറിയ ജീപ്പിൻ്റെ തുടർ വാർത്തകളടക്കം വരുന്ന മണിക്കൂർ പ്രതീക്ഷിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് ഡെപ്യൂട്ടി മേയർ പി കെ രാജു ഇപ്പോൾ ഇന്ദിരാമ്മ താമസിക്കുന്ന ആ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിൽ വന്ന് അവരെ സന്ദർശിച്ച് സഹായം നൽകുന്നതിന് വേണ്ടി എത്തുന്നതാണ്. കെ അരുൺകുമാർ ടെലിഫോണിലെ അരുൺ. കണ്ണമ്മൂര ബണ്ട് കോളനിയിലെ ജനങ്ങളുടെ പ്രശ്നം, ഇന്നലെ പ്രളയത്തിൽ അകപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് നമ്മൾ ഈ ഇന്ദിരാമ്മയെ കാണുന്നത്. വളരെ അവിചാരിതമായിരുന്നു ആ അമ്മ പടിക്കെട്ടിലിരുന്നതും അമ്മയുടെ പ്രശ്നങ്ങൾ കേട്ടതും. ഇന്നലെയും ഇന്ന് രാവിലെയും ആ അമ്മ ഭക്ഷണം കഴിച്ചിരുന്നില്ല, മരുന്ന് മുടങ്ങിയിരുന്നു. ഇത് നമസ്തേ കേരളത്തിൽ കൂടി ഈ അമ്മയുടെ പ്രശ്നം സമൂഹം അറിയുകയും നിരവധിയായിട്ടുള്ള സഹായങ്ങൾ എത്തുകയും ചെയ്തു. ഇവിടുത്തെ പരിസരവാസികൾ തന്നെയാണ് ആദ്യം ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ആദ്യം ഈ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, വൈദ്യുതി പുനഃസ്ഥാപിച്ചു. അതിനുശേഷം ഭക്ഷണം എത്തിച്ചു, കൗൺസിലർ എത്തി. പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന്റെ മേൽക്കൂര ചോർച്ചയായിരുന്നു. അത് ഉടൻ തന്നെ കരാറുകാരുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കും എന്ന് കൗൺസിലർ അറിയിച്ചു. ഇതിന്റെ പിന്നാലെയാണ് ഡെപ്യൂട്ടി മേയർ പി കെ രാജു ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളും ഒക്കെയായി ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഇന്ദിരാമ്മയ്ക്ക് വിവിധ കോണുകളിൽ നിന്ന് സഹായങ്ങൾ വരികയാണ്. എല്ലാ സഹായങ്ങളും നൽകാമെന്നുള്ള വാഗ്ദാനവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും. അമ്മയ്ക്ക് എന്ത് അസുഖമോ മരുന്നോ എന്ത് വേണമെങ്കിലും ഞാൻ അമ്മ പറഞ്ഞാ മതി, അമ്മക്ക് അമ്മക്ക് എന്താണ് ഇപ്പൊ അത്യാവശ്യമുള്ളത് എന്തെന്ന് പറഞ്ഞാൽ നീ എന്താണെങ്കിൽ നടത്തി കേട്ടോ. മറ്റേ അരിയും സാധനമൊക്കെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അമ്മയ്ക്കുള്ള ആവശ്യമാകുമ്പോഴത്തേക്ക് കൊണ്ട് തരും, ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയും മറ്റുള്ള സാധനങ്ങളെല്ലാം ഇന്ന് മാത്രമല്ല, എന്തെങ്കിലും ആവശ്യമുണ്ട് ശരിയെടുത്ത് പറഞ്ഞാൽ നമ്മൾ കൊടുത്തോളം. അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളും യഥാ സമയങ്ങളിൽ എത്തിക്കാനേ ഇത് കഴിഞ്ഞാലും നമ്മൾ സഹായിക്കും കേട്ടോ. ക്യാൻസർ പേഷ്യൻസ് ഞാൻ അവിടെ അസുഖമൊക്കെ ബന്ധപ്പെട്ട് ചിത്രയിൽ ചികിത്സയാണ് അമ്മ, നമുക്കൊക്കെ ചികിത്സയാണ് അമ്മ. എന്റെ അമ്മയെ ഞാൻ നോക്കുന്നുണ്ട്, ശരണിയുടെ അമ്മയെ നോക്കുന്നുണ്ട്, അമ്മമ്മയെ നോക്കുന്നുണ്ട്, എല്ലാരും നോക്കുന്നു, നമ്മുടെ ജോലിയാണ്. ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അമ്മ വിഷമിക്കണ്ട, പിന്നെ പറഞ്ഞാൽ ഇന്നലെ എല്ലാവരും വെള്ളത്തിലും മറ്റും ഒക്കെ ആയിരുന്നു, പല ആൾക്കാർക്കും പല ഇടങ്ങളിലും അമ്മ. ഞങ്ങൾക്കൊന്നും അതിനൊന്നും വിഷമമില്ല, ഞങ്ങൾ അങ്ങനെ കണ്ടതുകൊണ്ടല്ലേ കൂടുതൽ കൂടുതൽ ശ്രദ്ധപ്പെടുന്നത്. ഞങ്ങളുടെ അമ്മയുടെ വിഷമം പറഞ്ഞോണ്ടല്ലേ നമ്മളിപ്പോ അറിയാം. ഒറ്റപ്പെട്ട് പോയ എവിടെയെങ്കിലും ആൾ പോയാൽ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും വിഷമമില്ല, ഞങ്ങൾ നിങ്ങളെ ദാസന്മാരാണ് നമ്മൾ. എന്തായാലും ഇന്ദിരാമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടെങ്കിൽ പോലും ആശ്വാസത്തിന്റെ വാർത്തയാണ്. തൊട്ടടുത്ത വാർഡാണ് തന്റെ വാർഡെങ്കിൽ പോലും ഡെപ്യൂട്ടി മേയർ പി കെ രാജു നേരിട്ടെത്തി, ശരണ്യുണ്ട്, കൗൺസിലർ അതുണ്ട്, കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലടക്കം അവരുടെ ജീവനോപാധി, അവരുടെ ഫ്ലാറ്റിന്റെ ചോർച്ച, ഇതടക്കം പരിഹരിച്ച് അവർക്ക് കണ്ണീരില്ലാതെ അവിടെ കഴിയാനുള്ള അവസരം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പാണ്. രണ്ട് ദിവസമായി ഭക്ഷണം കഴിക്കാതെ, വൈദ്യുതി ബന്ധമില്ലാതെ ചോർന്നൊലിക്കുന്ന ഫ്ളാറ്റിൽ ക്യാൻസർ രോഗിയായ 65-കാരി ഒറ്റപ്പെട്ട് കിടക്കുന്ന വാർത്ത
രാവിലെ കെ അരുൺകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ തത്സമയ റിപ്പോർട്ടിനിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്.